Viendo por aquí, Eli, vale, no, civil. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും പുതിയൊരുവിടേക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ അറിയാമോ? നമ്മ വല വീശാൻ വേണ്ടി പോകണ്ടത് ഈ ഒരു പുതിയ വല എടുത്തിട്ട് നമ്മ വീശണ വീഡിയോ ഫുൾ വീഡിയോ ഇറക്കിയിട്ടില്ല, ഷോർട്സ് ഇറക്കിയിട്ടുണ്ട്, പക്ഷെ ഫുൾ വീഡിയോ ഇറക്കിയിട്ടില്ല. കഴിച്ച നല്ല മഴക്കാലമൊക്കെയാണ്, ഇപ്പോഴും മഴയൊക്കെ പൊടിയുണ്ട്. അപ്പൊ നമ്മ ഇന്നൊരു അടിപ്പൻ ഫുൾ വീഡിയോ ആയിട്ടാണ് കഴിച്ച നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. നമുക്ക് വേറെ വീഡിയോ ഇട്ടാലോ. ബാശ്വതേ, ഞാൻ വല മാടി എടുക്കാൻ കാണിച്ചു തരാം. ഈ മോളത്തെ റിംഗ് വന്നില്ലേ, ജസ്റ്റ് ഇത് നിങ്ങൾക്ക് അറിയാലോ, ജസ്റ്റ് ഒന്ന് ചെറിയ നിങ്ങൾക്ക് മാറണം, ഒരുപാട് വലുതാക്കി മാറിയത്. ചെറിയ നിങ്ങൾക്ക് മാറിയിട്ട് ഇവിടെ കൈമ്മ ഒരു ഹുക്ക് ഇടാം. എത്ര നമ്മൾ ചെയ്യണം, നീ റിംഗ് കാട്ടാം. അതേ കയ്യിലിങ്ങനെ റോപ്പ് ഞാൻ ഇവിടെ എൻ്റെ പിടിക്കുന്നത്, എന്റെ എന്റെ ശൈലിയാണ്, ഞാൻ നേരത്തെ പറയുക എന്റെ ശൈലിയാണ്, പലരും പല ശൈലിയായിട്ട് കൂടെ. എന്റെ ഈ റിംഗ് കാട്ടാം, ഇതിന് ജസ്റ്റ് ഈ വരണ്ട, ചെറു വരണ്ട ഇടയിൽ. അത് നമ്മുടെ ഈ കെട്ടുണ്ട്, ഇതാണ് ഇതിന്റെ കൃത്യം അളവെന്ന് പറയണം. കെട്ടിന്റെ ഈ ഭാഗമായിട്ട് നമ്മൾ പിടിക്കുന്നത്. ഇതേ ടൈറ്റ് ഇവിടെ നോക്കിയിട്ട് നൂല് കൃത്യം ടൈറ്റ് ആണെന്ന് നോക്കണം. നൂല് ചെയ്തിട്ടാ എന്നാൽ കാല് അടി ലൂസ് ആയി കിടക്കാതിരിക്കാൻ വേണ്ടി സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേ ഫസ്റ്റ് മാടൽ ഒരു ചെറിയ റിങ്ങാട്ടിലാണ്, ചെറിയ റിംഗ് എടുത്തിട്ട് രണ്ടാമത്തെ വരളട്ടാ, ഇങ്ങനെ എടുത്തിട്ട് ചെയ്യണ്ട. രണ്ടാമത്തെ കാട്ടോ, നമ്മൾ രണ്ടാമത്തെ വരള വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ റിങ്ങും ചെറുതോണം എടുത്തിട്ട് അടുത്ത വരള എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വരണ്ട ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെയാണ് വേണ്ടത്. അത് ചിലവർ ഇവിടെ തന്നെ എടുക്കും, കൂടുതൽ മുഴുവുള്ളവർക്ക് നമുക്കാണ് ഈ രീതിയിൽ തന്നെ ഓർമ്മയോടെ കയറ്റാം. ഈ റിങ്ങിൽ തന്നെ വേണേൽ നമുക്ക് രണ്ട് റിങ്ങും കൂടി ചെറുതെടുത്തിടാം. ഞാനത് എട്ട് മുഴുവൻ ഏഴുകളുള്ളതാണ് ഇങ്ങനെ എഴുതിയേക്കാം. ഇതേ ജസ്റ്റ് നമ്മുടെ അളവിന് നമ്മളൊരു ഏകദേശം ഒരു അളവിന് എടുത്തിട്ട് എടുക്കാം. ഇത്ര ഉള്ള പരിപാടി, പിന്നെ ബാക്കി എനിക്കറിയാലോ. ജസ്റ്റ് ഈ സൈഡിൽ നിന്ന് എടുക്കാം, ഇങ്ങനെ ഒരു അതൊക്കെ നമ്മുടെ വെയിറ്റിനനുസരിച്ചാണ്ടാ. ഇത്ര ഉള്ള പരിപാടി, അത് നമുക്ക് ഓരോരുത്തരുടെ വെയിറ്റും എന്താ പറയുക അവർക്ക് ബാലൻസ് അനുസരിച്ചിട്ടാണ് എടുക്കണത്. നമുക്കൊന്ന് വീശി നോക്കിയാലോ. ബാ വല വലിച്ചെടുക്കണ്ട, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒഴുക്കിനെ എതിരേക്കണം വല വലിക്കണ്ട്. അല്ലെങ്കിൽ മീനൊക്കെ ഉണ്ടെങ്കിൽ മീൻ പോവും, ഇതിൽ മടക്കിലോട്ട് വീടില്ല, ഒഴുക്കിനെ എതിരെ വലിക്കണം. അപ്പം അതെ പള്ളത്തി ഉണ്ട്, അതുപോലെ തന്നെ ചവറുണ്ട്. ഇങ്ങനെ ഇട്ടിയാ മതി, ഇങ്ങനെ ഇട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കറക്കുള്ളത് അടിക്കൂട്ടാം. ഏ ചെമ്പല്ലിക്കുഞ്ഞിട്ടൊക്കെ എന്റെ ഡെയിലി ചെറിയൊരു ചെമ്പല്ലിക്കുഞ്ഞ് ഒന്ന് വെട്ടണ്ടാ, അല്ലെ എന്നെ നൂരിക്കളഞ്ഞടാ. ഗൈസ് വേണ്ടാ, ചെറിയൊരു ചെമ്പല്ലിക്കുഞ്ഞ് ഒന്ന് വെട്ടട്ടാ, അതായത് നൈസായിട്ട് ആ മൂരി വിടോട്ടെ. ഊർത്തി കഴിഞ്ഞാൽ ഈ പോരോ പന്നി ഓടിക്കരുത്, പ്രായലില്ലേ, പ്രായലുണ്ട്, പ്രായലില്ല. കിട്ടിയ മീനുകളാട്ടാ, ഒറ്റ വല കിട്ടിയ മീനുകളാണ്ടാ, ചെറിയ മീനുകളാണ്, നമുക്ക് വറക്കാം എന്തായാലും. ഓപ്പില്ലെന്ന് വിചാരിക്കാല്ലേ, മീന്തോനെ പ്രായില് നേരൊക്കെ അല്ലേ, ഇതിലാതെ കരിമീൻ കിട്ടണം, ഇതിലെ അങ്ങനെ കരിമീൻ ഒന്നും കിട്ടിയിട്ടില്ല. ആദ്യമായിട്ട് ഒരു കരിമീൻ, ചെറിയ അരിമീനാണ്, ചെറിയൊരു അരിമീനാണ്, നമുക്ക് പറക്കാൻ പറ്റുന്ന ജാഗ്രതന്ന് മീൻ നോക്കിയടാ, നോക്കിയടാ
വിരിഞ്ഞില്ല ശരി. ഓക്കേ ഗയ്സ് ഇതൊക്കെ എൻ്റെ പുന്നു ഗയ്സ് വേണ്ട മുള്ള അഞ്ചാകര മുള്ള അഞ്ചാകര നിങ്ങ ചെറിയ മീനെ പിടിക്കണമെന്ന് പറഞ്ഞുണ്ട് വിഷമിക്കൊന്നും വേണ്ട. മുള്ളന്റെ മാക്സിമം വലിപ്പം ഇത്ര ഉള്ള കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ കടലിൽ പോയി പിടിക്കണം. ഇതിന് വലുതായി കിട്ടണം എന്നിട്ട് നോക്കി മുള്ളഞ്ചാകര ഒരു മുള്ള നന്ദാകര നന്ദനാളെ ഈ വീശില് ഇനി ഭയങ്കര കുറവാണ്ട കല്ല് മക്കായ കേട്ടിയേക്കണം. നല്ല കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കറിക്കുളത്തല്ല. നിങ്ങൾക്ക് ഒന്ന് രണ്ട് വീശി വീശി നോക്കാം, നീ ഇല്ലേ നിർത്താം. ആ ഇട്ടോടാ എനിക്ക് തോന്നണേ ആദ്യത്തെ വീശിലാണ് തോന്നുന്നു ആ മീൻ ഉണ്ടായത്, പിന്നെ ഇല്ലെന്ന് തോന്നുന്നു. അങ്ങോട്ട് പുറത്തോട്ട് നീങ്ങിയപ്പോ നമ്മൾ കാഴ്ചയുണ്ട്, നോക്കി നമ്മുടെ വലിയ പ്രായലൊക്കെ പുറത്ത് നിക്കാണ്, കുറച്ച് ഇറങ്ങി നിക്കേണ്ട കൈസ് അടുത്തൊക്കെ ആണ് മുള്ള നിക്കണത്. കുറച്ച് നീക്കി വീശിയപ്പോ ഈ പ്രായലിൽ ഇത് കണ്ടാ ഓർമ്മയുണ്ട കടമ്പൊക്കെ പോയത് സ്ലോപ്പിൽ ഒരു പോരോ ഇറങ്ങിയെടുക്കണ കാര്യം മീനായിക്കോളൂ. വല കുടുങ്ങിയേട്ടാ വഞ്ചിക്ക് വന്നേക്കാണ്, മിക്കവാറും ഇറങ്ങേണ്ടി വരും. ഇറങ്ങണ്ടെന്ന് വെച്ചാലേ നല്ല തണുപ്പാണ്, ഷർട്ടക്കുരിട്ടാ ഇറങ്ങുന്നില്ലേട്ടാ, വല വെള്ളത്തിൽ ഉടക്കി അങ്ങനെ അവിടെ ഇറങ്ങണ്ട വന്നു. അങ്ങനെ വല എടുക്കേണ്ട വന്നേട്ടാ. ഏ നമ്മ നേരത്തെ പോയ സ്ഥലങ്ങളിൽ തന്നെ ഒന്നുകൂടി പോകണുണ്ട്, പക്ഷെ കുറച്ചുകൂടി ഇറക്കി വീശാൻ വേണ്ടി പോകണുണ്ട് കേസ്. ഏ ഒരു വീശമ്മ വീശായിരുന്നു അതിന് ചെയ്യാൻ ഈ കാണുന്നത്, പുറത്തോട്ട് ഒന്ന് ഇറക്കി വീശു നോക്കാം. ഗായ്സ് അപ്പൊ നമ്മ ഇന്ന് പിടിച്ച മീനെല്ലാം കാണിച്ചിട്ടാട്ടോ, ഞാൻ ഇവിടെ കുടഞ്ഞിട്ട് കാണിച്ചിട്ടാട്ടാ. ഓക്കെ ഗായ്സ് ഇത് കാണിക്കാം, ഗായ്സ് നമ്മ ഇന്ന് പിടിച്ച നമ്മുടെ മീനട്ടാ. ഓക്കെ ഇത്ര മീൻ കിട്ടിയട ഗായ്സ് നമുക്കിന്ന് കൂടുതലും ചെറുതുങ്ങളൊക്കെയാണ്. ഓക്കെ നമ്മുടെ ചെറിയൊരു കരിമി, പിന്നെ അതിൻ്റെ ഇടക്ക് നമുക്ക് ഒരു വെട്ടനെ കിട്ടിയിട്ടുണ്ടായിട്ടാ. ഇതിൻ്റെ ഒന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാലേ രാത്രിയായിപ്പോയി, നമുക്ക് അധികം വീഡിയോസ് ഒന്നും എടുക്കാമല്ലോ ഗൈസ്. എടാ നമുക്ക് ഇന്ന് വീശാൻ പോയിട്ട് കിട്ടിയ മീനാണ്ട കാഴ്ച കാണുന്നത് മൊത്തം. എന്തായാലും ഒരു ഒന്നൊന്നര കിലോ മേലെ മീനുണ്ടോ ഗൈസ് എല്ലാവരും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ. ഗൈസ് ഇതിൽ കൂടുതലും മീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതാണ്ട നമ്മുടെ മുള്ളനാണ്ട ഗൈസ്, പ്രായലൊക്കെ കുറവാണ് കൂടുതലും മുള്ളനാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ മീനാണ് എന്ത് വരാ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണോട്ടോ ഗൈസ്. കണ്ടാ ഇത്ര മീനാണ് കിട്ടിയേക്കണ കേട്ടോ. കാഴ്ചപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള കാഴ്ച. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻസ് എല്ലാം കൺബോക്സിൽ ഏർപ്പെടുത്തണം കേസ്. പിന്നെ വേറൊരു കാര്യം പറയാം, നമ്മളിതിൽ കുഞ്ഞു മീനാളെ പിടിച്ചിട്ടുണ്ടെന്ന് ആർക്കും ഒരു പരാതി വേണ്ട, വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ ഈ നന്ദനും അതൊക്കെ നന്ദനും പിന്നെ എന്താണ് മുള്ളനൊക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം വലിപ്പമാക്കാണ്ട് ഇനിയും വലുത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കടലിൽ പോകണോട്ടോ കേസ്. നമ്മുടെ പുഴകളിലും തോടുകളിലൊക്കെ മാക്സിമം വലിപ്പത്തിലുള്ള മീനുകളുടെ കസ്മം പിടിച്ചേക്കണം. അതായത് നമ്മുടെ ഇന്നത്തെ വീശു പരിപാടിയൊക്കെ നല്ല അടിപ്പനായിട്ട് അവസാനിച്ചത്. ഞാൻ ആകെ നനഞ്ഞിരിക്കുന്നു, മഴയുണ്ടായി, അതുപോലെ തന്നെ വലയുടക്കി ഇറങ്ങി, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിട്ട് കേസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനുണ്ട് കേസ്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ അടുത്ത് വേണം. എല്ലാവർക്കും ബൈ.